സംസ്ഥാനത്ത് ജുഡീഷ്യൽ അന്വേഷണങ്ങൾ വീണ്ടും പ്രഹസനമാകുന്നു. വാഹനാപകടങ്ങളെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ചന്ദ്രശേഖരദാസ് കമ്മീഷൻ മാസങ്ങൾ കഴിഞ്ഞിട്ടും പെരുവഴിയിലാണ്. ഓഫീസ് മുറി പോലും കിട്ടിയില്ലെന്ന് മാത്രമല്ല പ്രവർത്തനത്തിന് നയ്യാ പൈസ പോലുമില്ല. സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ സമാനമായ ദുരവസ്ഥ ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലപ്പുറം അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ചന്ദ്രശേഖരദാസിനെ കമ്മീഷനായി നിയോഗിച്ചു. സംസ്ഥാനത്തെ അപകട പരമ്പരകളെക്കുറിച്ച് പഠിക്കണം, പരിഹാരമാർഗങ്ങൾ കണ്ടെത്തണം. കമ്മീഷൻ ആസ്ഥാനമായി കൊച്ചി നിശ്ചയിച്ചു. ഒക്ടോബർ 10 സർക്കാർ വിജ്ഞാപനം പുറത്തുവന്നു. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. ആഴ്ചകൾ കഴിഞ്ഞ് 6 പേരെ സഹായികളായും നിശ്ചയിച്ചു. പക്ഷേ എല്ലാം ഇതുകൊണ്ട് അവസാനിച്ചു. ഉത്തരവ് വന്ന് 3 മാസം കഴിഞ്ഞിട്ടും ഓഫീസ് തുറന്നില്ല. 10,000 രൂപയ്ക്ക് കൊച്ചി നഗരത്തിൽ ഓഫീസ് തുറക്കണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. ഈ തുകയ്ക്ക് മുറി പോയിട്ട് തിണ്ണ പോലും കിട്ടില്ലെന്ന് അറിയിച്ചെങ്കിലും ഗതാഗത വകുപ്പിൽ നിന്നും മറുപടിയുണ്ടായില്ല. പ്രാരംഭ ചെലവുകൾക്ക് 10,000 രൂപ അനുവദിച്ചെങ്കിലും കയ്യിൽ കിട്ടിയില്ല. കമ്മീഷനും ജീവനക്കാർക്കും സർക്കാർ നിശ്ചയിച്ച മാസശമ്പളവും ലഭിച്ചില്ല. ഗതികെട്ടപ്പോൾ കൊച്ചിയിലെ സ്വന്തം വീട് തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ജീവനക്കാർക്ക് ഇരിക്കാനായി തുറന്നുകൊടുത്തു. പക്ഷേ ഇനി എന്തു വേണമെന്നറിയില്ല. 18 മുമ്പ് റിപ്പോർട്ട് കൊടുക്കണം. കമ്മീഷനെ നിയോഗിച്ച സർക്കാരിന് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ താല്പര്യവുമില്ല. ജുഡീഷ്യൽ കമ്മീഷനുകൾ സർക്കാരിന്റെ മറ്റൊരായുധമാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. സാധാരണ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള കുറുക്കുവഴി. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.